നമസ്കാരം. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യമാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ പുതിയ പുതിയ നീക്കങ്ങളാണ് ഇത്തരത്തിൽ പുരോഗമിക്കുന്നത്. ഇപ്പോഴിതാ മറ്റൊരു പ്രധാന നീക്കവും നടത്തിയിട്ടുണ്ട്. രക്ഷാദൗത്യം ഏകോപിപ്പിക്കാൻ 4 കേന്ദ്രമന്ത്രിമാർ യുക്രൈൻ്റെ അയൽരാജ്യങ്ങളിലേക്ക് പോകും. എന്നാൽ ഇത്രയധികം വിദ്യാർത്ഥികൾ രാജ്യത്ത് കുടുങ്ങിയതിന് പിന്നിലെ പ്രധാന കാരണം ഏജൻസികളാണെന്നാണ് വിലയിരുത്തൽ. യുക്രൈനിലെ വിദ്യാഭ്യാസ ഏജൻസികൾ കമ്മീഷനായി നേടുന്നത് കോടികളാണെന്നും 90% യൂണിവേഴ്സിറ്റികളിലേക്കും ഫീസ് അടയ്ക്കുന്നത് ഈ ഏജൻസികൾ വഴിയെന്നുമാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഫെബ്രുവരിയുടെ തുടക്കത്തിൽ തന്നെ യുദ്ധഭീതി ഉയർന്നിരുന്നുവെന്നും അന്നു മുതൽ നാട്ടിലേക്ക് പോകണമെന്ന ആവശ്യം ഉയർത്തിയിരുന്നുവെന്നും അന്നൊന്നും വിദ്യാഭ്യാസ ഏജൻസികൾ കാര്യമായി ഇത് എടുത്തില്ലെന്നും 20 യുക്രൈനിൽ നിന്ന് നാട്ടിലെത്തിയ ഒരു വിദ്യാർത്ഥി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. യുക്രൈൻ കേന്ദ്രമാക്കി കേരളത്തിൽ നിന്നടക്കം നിരവധി ഏജൻസികളാണ് പ്രവർത്തിക്കുന്നത്. ഇവർ വഴിയാണ് യൂണിവേഴ്സിറ്റികളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നത്. യൂണിവേഴ്സിറ്റികൾ ഏജൻസികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കും. നാട്ടിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഓൺലൈൻ ക്ലാസുകൾ നടത്താനാകില്ലെന്ന നിലപാടിലായിരുന്നു ഏജൻസികളും യൂണിവേഴ്സിറ്റികളുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ നിരന്തരം ആവശ്യപ്പെട്ടതോടെ പോകുന്നവർക്ക് പോകാം, ആവശ്യപ്പെടുമ്പോൾ തിരികെ വരണം, ഇല്ലെങ്കിൽ അഡ്മിഷൻ ക്യാൻസൽ ആകുമെന്നായിരുന്നു യൂണിവേഴ്സിറ്റികളുടെ നിലപാടെന്നുമാണ് വിദ്യാർത്ഥികൾ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ലക്ഷങ്ങളാണ് ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും കമ്മീഷനായി ഈ ഏജൻസികൾ കൈപ്പറ്റുന്നതെന്ന വിവരവും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. 30 മുതൽ 40 ലക്ഷം വരെയാണ് ഒരു MBBS വിദ്യാർത്ഥിയിൽ നിന്നും ആകെ തുകയായി ഈടാക്കുന്നത്. 90% യൂണിവേഴ്സിറ്റികളിലേക്കും നേരിട്ട് ഫീസടയ്ക്കാൻ ഏജൻസികൾ അനുവദിക്കില്ല. അത് ഏജൻസികൾ വഴിയേ അടയ്ക്കാൻ അനുവദിക്കുകയുള്ളൂ. ഇതിലും നല്ലൊരു തുക കമ്മീഷനായി ലഭിക്കും. എന്നാൽ എംബസിയുടെ മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ച ഏജൻസികളുമുണ്ട്. ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും ലക്ഷങ്ങളാണ് ഏജൻസികൾ കമ്മീഷനായി ഈടാക്കുന്നത്. യുദ്ധത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് എത്തിയാൽ അടുത്ത വർഷം മുതൽ യുക്രൈനിലേക്ക് വിദ്യാർത്ഥികൾ എത്താൻ മടിക്കും. അത് തങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും എന്നതിനാൽ വിദ്യാർത്ഥികളെ യുക്രൈനിൽ തന്നെ നിർത്തുകയായിരുന്നു ലക്ഷ്യം. കൂടാതെ എന്തുകൊണ്ട് യുക്രൈനിൽ നിൽക്കണമെന്ന് ബോധവൽക്കരിക്കാൻ പ്രത്യേക ഡിജിറ്റൽ നോട്ടീസുകളും വാട്സപ്പ് വഴി വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പുതുതായി എത്തിയവരെങ്കിലും പോകാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വിദ്യാർത്ഥികൾ യുദ്ധമുഖത്ത് അകപ്പെടില്ലായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാ സഹായവും എത്തിക്കാൻ എംബസികൾക്കൊപ്പം നിൽക്കുന്ന ഏജൻസികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യുക്രൈനിൽ ഒറ്റപ്പെട്ടുപോയ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്രയധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി യുക്രൈൻ തിരഞ്ഞെടുത്തു എന്നത് പല ആളുകളിലും സംശയമുയർത്തുന്ന ഒരു കാര്യമാണ്. US പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും ചൈന പോലും 10 ആണ്ടുകളായി ഇന്ത്യയിലെ യുവാക്കളുടെ പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ ലക്ഷ്യ സ്ഥാനങ്ങളാണ്. എന്നാൽ യുക്രൈനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെയാണ് ഇത്രയധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി യുക്രൈൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന വിവരം പോലും വ്യക്തമാകുന്നത്. മെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്നവരാണ് യുക്രൈനിലുള്ള ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളും. ഒരു ചെറിയ വിഭാഗം എഞ്ചിനീയറിംഗ് കോഴ്സുകളും തിരഞ്ഞെടുത്തിട്ടുണ്ട്. തലസ്ഥാനമായ കീവിൽ നിന്ന് 480 കിലോമീറ്റർ അകലെയുള്ള ഖാർക്കീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ സ്കൂൾ. യുക്രൈനിലെ മെഡിക്കൽ കോളേജുകൾ ലോക ആരോഗ്യ സംഘടനയുടെ അംഗീകാരമുള്ളവയാണ്. കൂടാതെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരമുള്ളതിനാൽ അവിടെ നിന്ന് ലഭിക്കുന്ന ബിരുദങ്ങൾക്ക് ഇന്ത്യയിലും സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് കൂടുതലും വിദ്യാർത്ഥികൾ ഇവിടേക്ക് ചേക്കേറുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.